സംഘർഷഭരിതമായ മണിപ്പൂരിൽ നിന്നും ഗവർണർ മുങ്ങി എന്നുള്ള തരത്തിലുള്ള മാധ്യമ വാർത്തകളാണ് അല്പനിമിഷം മുമ്പ് വരെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്ഭവന്റെ വിശദീകരണം എത്തിയിരിക്കുന്നു. മണിപ്പൂർ ഗവർണർ ഇല്ല, പകരം ആസാമിന്റെ ഗവർണറായ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയ്ക്ക് മണിപ്പൂരിന്റെ അധിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം മണിപ്പൂരിലെ ജോലി കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ആസാമിലെ ഗുവാഹത്തിയിലേക്ക് അദ്ദേഹം യാത്രയായത്. ഇതിനോടനുബന്ധിച്ച് ഈ ഇത്തരത്തിലൊരു വാർത്ത ചമയ്ക്കുന്നതിന് പിന്നിലുള്ള ഒരു കാരണം, ഗവർണർ പോയി, അതോടൊപ്പം തന്നെ മണിപ്പൂർ സർവകലാശാലയുടെ എല്ലാ ബിരുദാനന്തര പരീക്ഷകളും മാറ്റി വെച്ചിരുന്നു. ഇതുതന്നെയായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. പക്ഷേ ആഹ്ലാദം തീരുന്ന മുമ്പ് തന്നെ അതിൻ്റെ ഒരു വിശദീകരണം എത്തിയിരിക്കുന്നു. മണിപ്പൂരിൻ്റെ ഗവർണറായിട്ട് ഉണ്ടായിരുന്ന ലക്ഷ്മി പ്രസാദ് ആചാര്യയ്ക്ക് 2 സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയാണുള്ളത്, ഒന്ന് ആസാമിൻ്റെ, ഒന്ന് മണിപ്പൂരിൻ്റെ. അദ്ദേഹം ഔദ്യോഗിക ചുമതലകൾക്ക് വേണ്ടി ആസാമിലേക്ക് പോയതാണ്. സ്വാഭാവികമായും ഇന്നലെയും മറ്റുമായിട്ട് ഗവർണർ ഈ സമാധാന ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായിരുന്നതാനും, ഏതായാലും വാർത്തകൾക്ക് ആയുസ് 1 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.